ഹായ് ഓൾ, വെൽക്കം ടു മഹാലക്ഷ്മി സിൽക്സ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടസർ സിൽക്ക് സാരീസ് ആണ്. അതാ ഇപ്പോൾ ചൂടോടെ വന്ന കളക്ഷൻസ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണ്. ഇവിടെ എല്ലാം സാരീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹ്യൂജ് കളക്ഷൻ ആണ് ഈ ഒരു സാരീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നല്ല ചൂടോടെ ഇതാ ഇപ്പോൾ വന്ന ടസർ സിൽക്ക് സാരീസ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ടസർ സിൽക്കിൽ എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് എല്ലാ സാരീസും. അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, പാറ്റേൺസ്, കളർ ചേഞ്ചസ് ഒക്കെ തന്നെയുണ്ട്. അപ്പം ഇത്രയും അല്ല, നമുക്ക് ഇതിലും കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വെച്ചതേ ഉള്ളൂ. ഇത്രയും വെച്ചതിൽ നിന്ന് ഒരുപാട് നമുക്ക് സെയിലായി പോയി. അപ്പം അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2600 റേഞ്ച് ആണ്. ഈ ഒരു റേഞ്ചിൽ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു സാരി കിട്ടുക എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഡിമാൻഡ്. അപ്പോൾ നമുക്ക് സാരീസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിൽ തന്നെ പല തരം കളേഴ്സ് വന്നിട്ടുണ്ട്. പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സാരി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു റോസ് ഗോൾഡ് വർക്കാണ്. റോസ് ഗോൾഡ് ത്രെഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെൽഫ് ത്രെഡും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സെൽഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ജിയോമെട്രിക്കൽ ഡിസൈൻസ് ആണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ സാരീസിലേക്ക്, ഈ സാരീസിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് പോകുന്നത് ഈ ഒരു കട്ട് വർക്കിലേക്ക് തന്നെ ആയിരിക്കും. ഈ കട്ട് വർക്ക് ഡിസൈനിലും ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പലതരം കളർ ചേഞ്ചസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതൊരു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പല കളർ ചേഞ്ചസും വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സാരി ഇതിനകത്ത് ജിയോമെട്രിക്കൽ, ഇതിനകത്ത് ട്രയാങ്കിൾ കട്ട് വർക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഫ്ലോറൽ മോട്ടീവ്സ് നമുക്ക് കാണാം. ഇതും നല്ല സട്ടിൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അത് കൂടാണ്ട് നമുക്ക് ഫ്ലോറൽ മോട്ടീവ്സും ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ എല്ലാത്തിനും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് അടുത്തത് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ബ്ലാക്ക് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന, നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കളറാണ്. ഇതിനകത്ത് കോപ്പർ ആൻഡ് അതേപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള സാരി യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ടെമ്പിൾ ഡിസൈൻ ആണ് ഈ ഒരു ബ്ലാക്ക് സാരിയിൽ വന്നിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്കിനൊപ്പം നന്നായി എടുത്ത് നിൽക്കുന്ന കളേഴ്സാണത്. ആൻഡ് വൈറ്റിലും നമുക്ക് വന്നിട്ടുണ്ട്. ഇതും നല്ല വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിനകത്തും ജിയോമെട്രിക്കൽ കട്ട് വർക്ക് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് കോപ്പർ സെറി യൂസ് ചെയ്തിട്ടുള്ള ഒരു വീവിങ്ങും വന്നിട്ടുണ്ട്. അതും ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ എൻഡ് ഇതിൽ സ്കാലപ്പ് കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഇത് ഏത് നോക്കിയാലും എല്ലാ സാരീസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലേക്കും കണ്ണ് ഈക്വലി പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു സാരി ഇതിനകത്ത് സെൽഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട്. സെൽഫ് ത്രെഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് കൂടാണ്ട് ഈ ഒരു സാരിയുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോറൽ ക്രീപ്പർ വർക്ക് പോലെ ഇതിൻ്റെ ബോർഡറിൽ വന്നിട്ടുണ്ട്. കൂടാണ്ട് ചെറിയ സിൽവർ ത്രെഡ് കൊണ്ടുള്ള ഒരു നല്ലൊരു എൻഡും ഇവിടെ വന്നിട്ടുണ്ട്. അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോർഡറിനെ. ഈ ഒരു സാരി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ബോർഡറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നീം സെറി കൊണ്ടുള്ള വർക്കാണ്. നീം സെറി കൊണ്ടുള്ള കുഞ്ഞ് ഫ്ലോറൽ വർക്ക്സ് നമുക്ക് ഇതിനകത്ത് കാണാം. അത് കൂടാണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബോർഡർ വന്നിട്ടുണ്ട്. പക്ഷേ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വളരെ ലൈറ്റായിട്ടുള്ള കുഞ്ഞ് പാറ്റേൺസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സിമ്പിളാണ്, ബട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണത്. ഇപ്പോൾ ഈ ഒരു സാരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രോസ് സ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കട്ട് വർക്ക്. ആൻഡ് ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ജിയോമെട്രിക്കൽ സർക്കിൾസ് പോലത്തെ ത്രെഡ് വർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്.